तिरुवल्ला ईस्ट सेंटर वैद्य कूटायम की वे रेवरेंड एब्राहम सी मैथ्यू अनुशोचन अ वैदिक सिस्टरे प्रियपेट्ट अच्छे वेरपाड़ दुखार കുടുംബങ്ങളെ വിശ്വാസ സമൂഹമേ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം കർത്താവ് തന്നെ ഫലമേൽപ്പിച്ച ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് താൻ പ്രിയം വെച്ച കർത്തസന്നിധിയിലേക്ക് അച്ഛൻ വാങ്ങിപ്പോയിരിക്കുന്നു. അച്ഛനിൽ കൂടി സഭയ്ക്കും അച്ഛനായിരുന്ന ഇടങ്ങൾക്കും സമൂഹത്തിനും ലഭിച്ച മഹത്തരമായിട്ടുള്ള ജീവിത സാക്ഷ്യത്തിനായി പ്രകാശത്തിനായിട്ടൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം തിരുവല്ലയിൽ വന്ന് പാർക്കുകയും ഈ ഇടവകയുമായുള്ള ബന്ധത്തിലും പ്രത്യേകാൽ തിരുവല്ല ഈസ്റ്റ് സെൻ്ററിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾ അച്ഛൻ്റെതായിട്ടുള്ള നല്ല നേതൃത്വവും ആലോചനയും പ്രാർത്ഥനയും കൈത്താങ്ങലും ഒക്കെ ലഭിച്ചു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമ്മൾക്കറിയുകയും മറ്റുള്ളവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? മറ്റുള്ളവർ ദുഃഖിക്കുകയും വാങ്ങിപ്പോകുന്നവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. അത് സാധ്യമായിത്തീരുന്നത് ദൈവ മക്കൾക്ക് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ധന്യമായിട്ടുള്ള ജീവിതം. അച്ഛൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷീണാവസ്ഥയിലായിരുന്ന സന്ദർഭങ്ങളിൽ സെൻട്രലിലെ പട്ട സമൂഹത്തിന് ഒരുമിച്ച് ഈ ഡിസംബർ മാസം 21-ാം തീയതി അച്ഛനോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാനൊക്കെ സാധിച്ചത് ഓർത്ത് നന്ദിയോട് ആ അനുഭവങ്ങളെ സ്മരിക്കുന്നു. ഈ സമയം ആ വലിയ ജീവിതത്തിന് മുമ്പിൽ സെൻ്റർ പട്ട സമൂഹത്തിൻ്റെ ആദരാജ്ഞയിൽ അർപ്പിക്കുകയും ദുഃഖാർത്തരായിരുന്ന കുടുംബാംഗങ്ങൾക്ക് സെൻ്റർ പട്ട സമൂഹത്തിൻ്റെ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയം അറിയിക്കുകയും ചെയ്യും. സോണൽ ക്ലർജി ഫെലോഷിപ്പിന് വേണ്ടി റെവറൻഡ് മാത്യു വർഗീസ് അനുശോചന അറിയിക്കും.
ഏറ്റവും ബഹുമാനിതരായ പട്ടക്കാർ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഏവരുമേ ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട അത്യാലോചനയെ കുറിച്ചുള്ള നല്ല ഓർമ്മകളുമായാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആമല്ലൂർ സഹ്യോന ഇടവകയുടെ വികാരിയായി അച്ഛൻ സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂൾ കോളേജ് കാലങ്ങൾ, പിന്നീട് പട്ടക്കാരനാകുമ്പോൾ അച്ഛൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശങ്ങൾ, നല്ല ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ച് ഷെമാസിനാകുന്നതിൻ്റെ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ വിളിച്ച് കുപ്പായമൊക്കെ തേക്കാൻ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അച്ഛൻ തന്നെ തേച്ച് തന്ന നല്ല ഓർമ്മകളുമൊക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിലൂടെ ഒരു ദേശത്തിന് ചെയ്ത സേവനത്തിന് നന്ദി പറയുന്നു. സോണൽ ക്ലർജി ഫെലോഷിപ്പിൻ്റെ മീറ്റിങ്ങിൽ അച്ഛൻ ആരോഗ്യമുള്ള സമയത്തോളം വന്ന് സംബന്ധിച്ചതും ആ കൂട്ടായ്മകളിലൊക്കെ അച്ഛൻ നന്നായി ഇടപെട്ടതും സ്നേഹത്തോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നല്ല ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മ, മക്കൾ എല്ലാവരോടുമുള്ള അനുശോചനം എൻ്റെ വ്യക്തിപരമായ നാമത്തിലും തിരുവല്ല സോണൽ ക്ലർജി ഫെലോഷിപ്പിൻ്റെ നാമത്തിലും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരിപ്പോൾ റീത്ത് സമർപ്പിക്കും. തിരുവള്ളിപ്പുഴ ക്രിസ്തോസ് മാർത്തോമയുടെ സീനിയർ വൈദികനായിരിക്കുന്ന പ്രൊഫസർ എം എൻ ശ്യാമുലച്ചൻ ആദരാഞ്ജലികൾ അറിയിക്കുന്നു. വന്യ വൈദികരെ, പ്രിയപ്പെട്ട അച്ഛന്റെ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. മാർത്തോമ സഭയുടെ അഭിമാനമായിരുന്ന റവറൻ ജോർജ് യോൺ അത്യാൽ കശിശ ദൈവം തനിക്ക് കൊടുത്തിരുന്നതായ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഓട്ടം സ്ഥിരതയോടെ ഓടി തികച്ച് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്ക് തരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു. ഞാൻ ഈ ഇടവകയുടെ അംഗമാണെന്ന് ഇവിടെ പ്രഖ്യാപിച്ചല്ലോ. 1974 മുതൽ 79 വരെ ഈ ഇടവകയിൽ 5 വർഷം ഞാനും, അതിന് 3 വർഷത്തിന് ശേഷം 1982 മുതൽ 4 വർഷം ബഹുമാനപ്പെട്ട ജോർജ് ജോൺ അത്യാലച്ചനും ഈ ഇടവകയുടെ വികാരിയായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 26 വർഷമായി. അന്ന് മുതൽ ഞാൻ ഈ ഇടവകയുടെ അംഗമാണ്. ജോർജ് ജോൺ അത്യാലച്ചൻ റിട്ടയർ ചെയ്തിട്ട് 19 വർഷമായി. അന്ന് മുതൽ അദ്ദേഹം ഈ ഇടവകയുടെ അംഗമാണ്. അപ്പോൾ ഈ 19 വർഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഇടവകയിൽ അംഗങ്ങളായി. മിക്കവാറും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഈ മതബഹായിൽ ഒരുമിച്ചുണ്ടായിരിക്കും. നിക്കോളസൺ സ്കൂളിൻ്റെയും വിശ്രാന്തി ഭവൻ്റെയും ചുമതലയോടെ അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ട് ചില ഞായറാഴ്ച കാണുകയില്ലായിരുന്നു. ഈ ദീർഘനാൾ ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് ആരാധിക്കാനും ഒരുമിച്ച് സഹകരിക്കാനും ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് നല്ല സമയം തന്നു. ദാവീദും യോനാഥാനും പോലെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഉത്തമ സുഹൃത്തുക്കളായിരുന്നു. എന്നെ തന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ പ്രിയപ്പെട്ട പല അച്ഛന്മാരും ചോദിക്കും, എന്തിയേ കൂടുള്ള കൂട്ടുകാരൻ എന്തിയേ? ജോർജ് ജോൺ അത്യാലച്ചനെ കൂടെ ഇല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അത്രയ്ക്ക് ഞങ്ങൾ വിട്ടുപിരിയാതെ ഒരുമിച്ച് സഹകരിച്ച് വന്നിരുന്നവരാണ്. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഇടയായി. ബഹുമാനപ്പെട്ട അച്ഛന് ഒരു വലിയ
സുഹൃത്ത് വലയമുണ്ട്. അച്ഛൻ സുഹൃത്തുക്കളെ ആകർഷിക്കാനും അവരുടെ കൂട്ടായ്മയിൽ നിൽക്കുവാനുമുള്ള ഒരു പ്രത്യേക താലന്തുണ്ട്. ഞാൻ നേരെ തിരിച്ചാണ്. സുഹൃത്തുക്കൾ എന്നോട് അടുത്ത് വന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇയാളിനെ സുഹൃത്തായിരിക്കാൻ കൂട്ടിനും കൂട്ടായ്മയും കൊള്ളാവുന്ന ആളല്ലെന്ന് പറഞ്ഞ് പലരും എന്നെ വിട്ടുപോകും. ഞാൻ ബഹുമാനപ്പെട്ട ജോർജിയോൺ അത്യാലിയച്ഛനെ അങ്ങനെ അകറ്റി കളയാനായിട്ട് ശ്രമിച്ചിട്ടും അദ്ദേഹം അകന്നു പോയില്ല. എപ്പോഴും ഒരുമിച്ച് തന്നെ ആയിരുന്നു ഞങ്ങൾ. അച്ഛന് അർബുദ രോഗം എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു രോഗമാണ്. അത് 13 മാസം അദ്ദേഹം ആ രോഗത്താൽ വിഷമിച്ചു. ഞാൻ അദ്ദേഹത്തോടുകൂടെ എൻ്റെ ആദ്യം മുതൽ എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ രംഗം വിവരിക്കുന്നത്. ആദ്യം ഒരു 5 മാസത്തോളം അച്ഛൻ അത് ആ രോഗത്തോടുകൂടെ വെളിയിലോട്ടൊക്കെ പോവുകയും വരികയും ചിലരുമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്തു. പിന്നെ ഒടുവിലത്തെ 8 മാസം 4 ഭിത്തിക്കുള്ളിൽ ഹി വാസ് കൺഫൈൻഡ് വിത്തിൻ 4 വാൾസ്. 4 ഭിത്തികൾക്കുള്ളിൽ ഇരിപ്പും കിടക്കുമായിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. ഞാൻ എല്ലാ 15-ാം ദിവസവും അച്ഛനെ സന്ദർശിക്കാൻ ചെല്ലും. ഈ 8 മാസങ്ങൾക്കിടയിൽ 16 പ്രാവശ്യം കുറഞ്ഞ പക്ഷം അച്ഛൻ്റെ അടുക്കൽ പോയിരുന്ന് അരമണിക്കൂറൊക്കെ സംസാരിക്കും, ഇടപെടും. ഞാൻ പോരാതെ നേരത്തെ പറയും, അച്ഛൻ വരുന്ന എനിക്ക് വലിയൊരു സന്തോഷവും ആശ്വാസവുമാണ്. ഞാൻ അപ്പോൾ പറയും, അച്ഛാ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിവൃത്തിയുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ ഇരിക്കാനായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. അച്ഛനെ ഒടുവിൽ 6-7 ദിവസം മാത്രമേ ആശുപത്രിയിലായിരുന്നുള്ളൂ. ആശുപത്രിയിലായെന്ന് കേട്ട ഉടനെ ഞാൻ അവിടെ ഓടിയെത്തി. 3-ാം ദിവസം പിന്നെയും ഓടിയെത്തി. അപ്പോൾ ഒടുവിൽ കുറച്ച് ക്ഷീണാവസ്ഥയിൽ കണ്ടു. എന്നിട്ടും തമാശ ആയിട്ടൊക്കെ സംസാരിച്ചു. ഒടുവിൽ പിരിയാൻ നേരത്ത് അച്ഛനെ ഞാൻ ഓർത്തോളാം. അത് പറയാൻ കാര്യം, അച്ഛന് കശുവണ്ടി പരിപ്പ് വലിയ ഇഷ്ടമാണെന്ന് എന്നോട് അതിന് മുമ്പൊരിക്കൽ പറഞ്ഞു. ഞാൻ കുറെ കശുവണ്ടി പരിപ്പുമായിട്ട് അന്ന് ആശുപത്രിയിൽ ചെന്നത്. അത് കൊടുത്തപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് തിന്നുമ്പോൾ അച്ഛനെ എപ്പോൾ ഓർത്തോളാം. അങ്ങനെ ഒടുവിലായി പറഞ്ഞു. 24 മണിക്കൂറിന് ശേഷം അച്ഛൻ അബോധാവസ്ഥയിലായി. പിന്നീട് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടന്നിട്ടില്ല. അച്ഛനെ അങ്ങനെ ഒടുവിലായി കണ്ട് സ്നേഹത്തിൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അച്ഛൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയെയും ഈ ഇടവേക്ക് ചെയ്തതായിട്ടുള്ള എല്ലാ പ്രത്യേക ശുശ്രൂഷകളും ഈ പള്ളി അച്ഛൻ പണിയിച്ചതാണ്. ആമല്ലൂർ പള്ളിയുടെ ദൈർഘ്യം അതെ ഐക്യരായുടെ വിസ്തീർണം കൂട്ടി അച്ഛൻ അത് പണിതു. ഇങ്ങനെ പല പല ശുശ്രൂഷകൾ സഭയ്ക്ക് വേണ്ടി നിവർത്തിച്ചു. ആ നല്ല പോർപ്പൊരു തോട്ടം തികച്ച് കർത്തൃസന്നിധിയിലേക്ക് പോയിരിക്കുന്നു. അച്ഛൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ ഇടവകയായി നഷ്ടബോധത്തിലും സങ്കടത്തിലുമാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇടവകയ്ക്ക് വേണ്ടി ഇടവകയോടും എൻ്റെ വ്യക്തിപരമായുള്ള നിലയിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഇടവകയായിട്ടുമുള്ള അനുശോചനം പ്രിയപ്പെട്ടവരോടും, വിശേഷിച്ച് കൊച്ചമ്മയോടും മക്കളോടും കൊച്ചുമക്കളോടും പ്രിയപ്പെട്ട ഏവരോടും ഞങ്ങൾക്കുള്ള സങ്കടവും ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ വി വർഗീസ് അനുശോചനം അറിയിക്കും. ദൈവത്തിൻ്റെ അടിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. ബഹുമാന്യായ വികാരിനേരന്മാർ, ബഹുമാനപ്പെട്ട വൈദിക ശേഷ്ഠരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, തിയാലച്ചൻ്റെ നിര്യാണം ഏറെ ദുഃഖത്തിലാണെങ്കിലും നമുക്ക് ഒരു കാലത്ത് പറഞ്ഞാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. 85 വർഷക്കാലം, അത് 83 വർഷവും അച്ഛൻ നല്ല ആരോഗ്യത്തോടുകൂടി നമ്മളോട് ജീവിച്ചു. എനിക്ക് എവിടെ കളയാണ് പോലെ എല്ലാ ദിവസങ്ങളിലും അച്ഛൻ നടക്കാനിറങ്ങുമ്പോൾ എന്നോട് സംസാരിക്കുകയും എല്ലാം വളരെ സ്നേഹത്തോട് ഇടപെട്ട ഒരു ബഹുമാന വ്യക്തിയാണ് അച്ഛൻ. അച്ഛൻ്റെ ഔദ്യോഗിക കാലാവധി ജീവിതം സഭയ്ക്ക് വേണ്ടിയും അച്ഛൻ്റെ ഇടവഴിക്ക് വേണ്ടിയും അച്ഛൻ ഒത്തിരി പ്രയത്നപ്പെട്ടു. ഏറ്റവും സ്നേഹിക്കുകയും ചെയ്ത ഒരച്ഛനാണ്, സഭയെയും അച്ഛനെ ഇടവികയും സ്നേഹിക്കുകയും ചെയ്ത ഒരു മാന്യ വ്യക്തിയാണ് ഈ അച്ഛൻ. ഈ അച്ഛൻ്റെ വിയോഗം നമുക്കേറെ നഷ്ടമാണ്, എങ്കിലും കഷ്ടപ്പെടാതെ ഈ ലോകത്തിൽ നിന്ന് അച്ഛൻ വേർപെട്ടുപോയി. ഒരു അച്ഛൻ്റെ ആത്മാവ് നിത്യശാന്തിയുള്ള സന്തോഷത്തോടെ യാത്ര പറയാം. തിരുവല്ല നഗരസഭാ കൗൺസിലിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ മകൻ വർക്ക് ചെയ്യുന്ന ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിനെ പ്രതിനിധീകരിച്ച് പ്രൊഫസർ കെ എം എബ്രഹാം സാറ് അനുശോചനം അറിയിക്കും. ദിവംഗതനായ അത്യാലിയച്ഛൻ്റെ മകൻ ജോജോ എന്ന വിളിപ്പേരുള്ള പ്രിയപ്പെട്ട ജോൺ ജോർജ് സാറ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ക്രിസ്ത്യൻ കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ അഭാവത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്. മാതാപിതാക്കളെ പകർന്നുകൊടുത്ത നല്ല മൂല്യങ്ങൾ പ്രവർത്തന മേഖലയിൽ ഉയർത്തിപ്പിടിക്കുകയും വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ കുട്ടികളുടെ ഒരു മാതൃകാ അധ്യാപകനായും കോളേജിൻ്റെ അവിഭാജ്യ ഘടകവുമായി മാറിയ പ്രിയ ജോൺ സാറിൻ്റെ കുടുംബത്തിൻ്റെ ഈ ദുഃഖ സാഹചര്യത്തിൽ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവായ IQAC കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന സർ കോളേജിന് സെൻ്റർ ഫോർ പൊട്ടൻഷ്യൽ എക്സലൻസ് എന്ന പദവി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് UGC പ്രതിനിധികളുമായി ഡൽഹിയിൽ നാളെ നടക്കേണ്ട അവസാനവട്ട ചർച്ചയിൽ പങ്കുചേരേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം മാത്രമാണ് സാറിൻ്റെ അഭാവത്തിൽ പ്രിൻസിപ്പല് ആ ചുമതല നിർവഹിക്കുവാനായി പോയത്. പ്രിൻസിപ്പലിൻ്റെ അസാന്നിധ്യത്തിൻ്റെ കാരണവും മറ്റൊന്നല്ല. അത്യാലി അച്ഛൻ്റെ മാർത്തോമാ സഭയിലെ പ്രവർത്തനം എല്ലാ കാലവും തത്വാധിഷ്ഠിതമായിരുന്നു എന്നത് നിസ്സംശയം അച്ഛനെ അറിയാവുന്ന ഏവർക്കും അറിയാം. അച്ഛനിരുന്നിട്ടുള്ള ഇടവകകളിലെ ആളുകൾ അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചപ്പോൾ ഹൃദയസ്പർശിയായി തോന്നിയിരുന്ന പല കാര്യങ്ങളും പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഇവിടുത്തെ അനുസ്മരണ പ്രഭാഷകരുടെ നീണ്ട നിര കണ്ടപ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ഈ ലോക ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അസുഖബാധിതനായി ചില നാളുകൾ കിടന്നപ്പോഴും മികച്ച രീതിയിൽ ലഭ്യമായ ഏറ്റവും നല്ല ശുശ്രൂഷ നൽകുവാൻ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും അറിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. രോഗക്കിടക്കയിലായിരുന്നപ്പോഴും ആ ക്രിസ്തീയ പ്രത്യാശ വർദ്ധിത വീര്യത്തോടെ നിലനിർത്തിയെന്ന് മാത്രമല്ല സന്ദർശകരായി തന്നെ കാണാനെത്തിയവരോട് ആ പൗലൂസിനെ പോലെ ആ പ്രത്യാശയിലേക്ക് അവരെ വഴിനടത്തുവാനും അച്ഛനാൽ കഴിവതും ശ്രമിച്ചു എന്നുള്ളത് ഒരു വിജയകരമായ പ്രക്രിയയായി അത് തുടർന്നു എന്നുള്ളത് അച്ഛനെ അറിയാവുന്ന ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് അറിയാവുന്ന വസ്തുതയാണല്ലോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ.
അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ ക്രിസ്ത്യൻ കോളേജ് സമൂഹവും പങ്കുചേരുന്നു. മനുഷ്യബുദ്ധിക്ക് എടുക്കുവാനും കൊടുക്കുവാനും കഴിയാത്ത ദിവ്യ സമാധാനം കൊണ്ട് സർവശക്തൻ അവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പലിനെയും ഗവർണിംഗ് കൗൺസിലിനെയും പ്രതിനിധീകരിച്ച് പ്രൊഫസർ ഇ ഡാനിയൽ റീത്ത് സമർപ്പിക്കുന്നതും ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ അഭിലാഷ് ആർ റീത്ത് സമർപ്പിക്കുന്നതുമായിരിക്കും. മൈസൂർ മാർത്തോമാ ഇടവേയ്ക്ക് വേണ്ടിയും അവിടുത്തെ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വേണ്ടിയും എഡ്യൂക്കേഷൻ സൊസൈറ്റി ബോർഡ് മെമ്പറായിരിക്കുന്ന ശ്രീ ജേക്കബ് ജോർജ് നാലാം പേരിൽ അനുശോചനം അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട പട്ടത്ത് സമൂഹമേ, കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇടവ ജനങ്ങളെ, സഭാവിശ്വാസികളെ, ഞാനിവിടെ നിൽക്കുന്നത് മൈസൂർ മാർത്തോമാ ഇടവകയെയും മൈസൂർ മാർത്തോമാ എഡ്യൂക്കേഷൻ സൊസൈറ്റിയെയും പ്രതിനിധീകരിച്ചാണ്. ഈ അത്യാലി അച്ഛൻ 1978 മുതൽ 1982 വരെ മൈസൂർ മാർത്തോമാ ഇടവകയുടെ വികാരിയായും എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മാനേജരായും സേവനമനുഷ്ഠിച്ചു. കൊച്ചമ്മ അവിടെ ടീച്ചറായി 4 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. ആ കാലങ്ങളൊക്കെയും അച്ഛൻ്റെ അതീവ സ്നേഹവും ആ സ്കൂളിന് വേണ്ടി അതീവമായിട്ട് പ്രയത്നിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അച്ഛൻ. കൊച്ചമ്മയും അതുപോലെ തന്നെ, കുഞ്ഞുങ്ങളും അതുപോലെ അവിടെ പഠിക്കുകയും മറ്റുള്ളവരോടുള്ള സ്നേഹവും എല്ലാം അച്ഛൻ പകർന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. എൻ്റെ കുടുംബപരമായ എൻ്റെ വ്യക്തിപരമായ ഇതിൽ പറയുകയാണെങ്കിൽ, അച്ഛനുമായി ഞാൻ 40 വർഷക്കാലം അച്ഛനുമായിട്ടുള്ള സ്നേഹമുണ്ട്. കുടുംബപരമായി എപ്പം ഞാൻ മാരാമൺ കൺവെൻഷൻ വന്നാലും മണപ്പുറത്ത് വെച്ച് അച്ഛനെ കണ്ടില്ലെങ്കിൽ തിരികെ വീട്ടിൽ ചെന്ന് അച്ഛനുമായി ഒരു അരമണിക്കൂർ നേരം സ്നേഹത്തെ പങ്കിട്ട് പോവുകയാണ് എൻ്റെ ഇത്. അതുപോലെ അച്ഛനും ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കുകയും സംസാരിക്കുകയും സ്നേഹത്തെ പങ്കിടുകയൊക്കെയും ചെയ്തു. അച്ഛൻ്റെ വേർപാടിൽ മാർത്തോമാ എഡ്യൂക്കേഷൻ സൊസൈറ്റിയും മൈസൂർ മാർത്തോമാ ഇടവകയും ഉള്ള അനുശോചനം ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. റീത്ത് സമർപ്പിക്കുന്നതിനായി മണ്ഡലം പ്രതിനിധി സോസാമ ജോർജിനെ ക്ഷണിക്കുന്നു. ശുശ്രൂഷയിരുന്ന കവിയൂർ ഞാൽഭാഗം സ്ലീബ മാർത്തോമാ ഇടവേയ്ക്ക് വേണ്ടി വികാരി റവറൻഡ് വർഗീസ് കെ അബ്രഹാം അനുശോചനം അറിയിക്കുകയും ട്രസ്റ്റി റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നത്ര. വന്യാവൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന ഭവനാംഗങ്ങളെ, 1993-96 കാലയളവിൽ
കവിയൂർ ഞാൽഭാഗം സ്ലീബ മർത്തോമാ ഇടവകയുടെ വികാരിയായി ബഹുമാനപ്പെട്ട അത്യാലയച്ചൻ സേവനമനുഷ്ഠിച്ചു. അച്ഛൻ്റെ ധന്യമായിട്ടുള്ള ജീവിതാനുഭവങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയിച്ചുന്നു. സ്ലീബ മാർത്തോമാ ഇടവകയുടെ പുതിയ ദേവാലയം, അതിൻ്റെ പണികൾ ആരംഭിക്കുവാൻ ബാസ്നേതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിപ്പാനായിട്ട് അച്ഛൻ്റെ കാലയളവിലാണ് ഇടയായിത്തീർന്നത്. സഭയ്ക്ക് സമൂഹത്തിന് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ലഭിച്ച എല്ലാ നല്ല നേതൃത്വങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. സ്ലീബ മാർത്തോമാ ഇടവകയിലെ അംഗങ്ങൾ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. മരണത്തിൻ്റെ അർത്ഥം നാം കണ്ടെത്തുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിനായി സമയവും ആരോഗ്യവും കഴിവുമൊക്കെ ഉപയോഗിച്ച് ഈ സഭയ്ക്ക് നൽകിയതായിട്ടുള്ള എല്ലാ നേതൃത്വത്തെയും നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ ചുമതലക്കാർ റീത്ത് സമർപ്പിക്കുന്നതാണ്. ഇടവകയുടെ അനുശോചനം ഈ സമയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചമ്മയ്ക്ക്, മക്കൾക്ക്, കുടുംബത്തിന് ഈ അച്ഛൻ്റെ നല്ല മാതൃകകൾ പിന്തുടർന്ന് ജീവിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട സാം ജി മാത്യു അച്ഛൻ റീത്ത് സമർപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നത്. വികാരി ഞാനച്ഛന്മാരെ, ബഹുമാനമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട അച്ഛൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കർത്താവിൽ പ്രിയരെ, പ്രിയപ്പെട്ട അത്യാലി അച്ഛൻ്റെ ഒരു അയൽക്കാരനായി 3 വർഷക്കാലം പാർക്കുവാനായിട്ട് എനിക്കും കുടുംബത്തിനും സാധിച്ചു. ആ കാലയളവിലെ അല്പം വ്യക്തിപരമായ അനുഭവങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ നാം പറഞ്ഞു കേട്ടതുപോലെ പ്രിയപ്പെട്ട അച്ഛൻ എല്ലാവരോടുമുള്ള ഇടപാടുകളിൽ സൗഹൃദം നിലനിർത്തുവാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ആദ്യമായിട്ട് മഞ്ഞാടിയിൽ താമസിക്കാൻ വന്ന സമയം അച്ഛൻ എന്നെ കണ്ടപ്പോൾ ആദ്യമേ ചോദിച്ചു, എന്നാണ് ഇനി എഴുന്നള്ളത്? ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ സംസാരിച്ചതായ ഒരുപാട് ഒരുപാട് തമാശ നിറഞ്ഞ, സൗഹൃദം നിറഞ്ഞതായ സംസാരം. രാവിലെ ഓഫീസിൽ പോകാനായിട്ട് 10 മണിക്ക് ഞാൻ ഇറങ്ങുമ്പോൾ അച്ഛൻ പറയും, നേരം ഉച്ചയായല്ലോ, ഇനി എന്തിനാണ് പോകുന്നത്? 3 കഴിഞ്ഞ് ഒരു 3 മണി സമയത്ത് വീണ്ടും ഓഫീസിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ചോദിക്കും, അടയ്ക്കാനായിട്ട് പോവുകയാണോ? വളരെ സൗഹൃദത്തോടുകൂടെ അത് രാവിലെ നടക്കാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും ഒക്കെ കണ്ടാൽ അവിടെ നിന്ന് പരിചയപ്പെട്ട് കുശലം ചോദിക്കുന്ന വ്യക്തിബന്ധങ്ങൾ നിറഞ്ഞ ഒരച്ഛനായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ. ഞങ്ങൾക്കും കുടുംബത്തിനും ഏത് സമയത്തും അച്ഛനെ കാണുന്നതിനും ആ സൗഹൃദം പങ്കുവെക്കുന്നതിനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. അച്ഛൻ സുഖമില്ലാതെ ആശുപത്രിയിലാണ് അഡ്മിറ്റായി എന്ന് വളരെ വൈകി അറിഞ്ഞു. അച്ഛൻ്റെ രോഗം ആരംഭിക്കുന്ന സമയത്ത് അച്ഛനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, അച്ഛ എന്താണ്? അച്ഛൻ്റെ മുഖത്തൊരു വല്ലായ്മ തോന്നുന്നല്ലോ. ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം അച്ഛനോട് തന്നെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താണെന്നറിയില്ല, മൂക്കിൻ്റെ അവിടെ ഒരു ചെറിയ മുഴ പോലെ കാണുന്നു. എന്താണെന്നറിയില്ല, മറ്റു പ്രയാസമൊന്നുമില്ല. അച്ഛൻ ദുഃഖത്തിൻ്റെ, രോഗത്തിൻ്റെ തീവ്രമായ അനുഭവത്തിലിരുന്നപ്പോഴും അച്ഛനെ കാണുമ്പോൾ സന്തോഷത്തോടെ കൈനീട്ടി സമീപെ ഇരുത്തുന്നതായ, തൻ്റെ രോഗത്തിൻ്റെ കാഠിന്യത്തേക്കാൾ വലുത് സൗഹൃദ ബന്ധമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ പ്രിയപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിന് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ ഇടവകയിലും ഒരുമിച്ച് ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പങ്കുകൊള്ളുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകൾ നമുക്ക് ബാക്കി വെച്ച് അച്ഛൻ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അച്ഛൻ്റെ ധന്യമായ ജീവിതത്തിന്, അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചതായ എല്ലാ സൗഹൃദ ബന്ധത്തിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാനിവിടെ റീത്ത് വെക്കുവാനായിട്ട് നിൽക്കുന്നത് മുംബൈ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗമായിരിക്കുന്ന അനീ കോശിയുടെ പേരിലൊരു റീത്ത് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വരുന്ന വഴിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവിന് ഒരു മരണമുണ്ടായി മടങ്ങിപ്പോകേണ്ട വന്നതുകൊണ്ടുമാണ് നിൽക്കുന്നത്. മുംബൈ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗമായിരിക്കുന്ന അനീ കോശി ഈ പ്രിയപ്പെട്ട അച്ഛൻ്റെ മരുമോനായിരിക്കുന്ന റിനോ എബ്രഹാമുമായിട്ട്
വളരെ സ്നേഹബന്ധത്തിലാണ്. വന്ന് സംബന്ധിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അനുശോചനം അറിയിക്കുവാനും റീത്ത് സമർപ്പിക്കുവാനും എന്നെ ഭരമേൽപ്പിച്ചു. ആ ഉത്തരവാദിത്വവും ഞാൻ ഈ സമയത്ത് നിർവഹിക്കുകയും പ്രത്യേകമായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയും ചെയ്യും. താങ്ക് യു. ഫാദർ എബ്രഹാം തരകൻ അനുശോചനം അറിയിക്കും. വന്നിരുന്നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ സമപ്രായക്കാരനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആശയങ്ങൾ വിനിമയം ചെയ്തിട്ടുമുണ്ട്. അതിലൊക്കെ ഉപരിയായി എൻ്റെ ഇളയ മകൻ ബോബി തരകൻ, അദ്ദേഹത്തിൻ്റെ മകൻ ജോർജ് ജോണിനോടുകൂടി സഹ വിദ്യാർത്ഥിയായിരുന്നു. ഇന്നലെ രാവിലെ എന്നെ ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ വരണം, അനുശോചനം അറിയിക്കണമെന്ന്. ആ സാഹചര്യത്തിൽ വരുവാനിടയായി എൻ്റെ മകൻ്റെയും ഞങ്ങൾ കുടുംബത്തിൻ്റെയും ദുഃഖം ഈ സന്ദർഭത്തിൽ മക്കളുടെയും ബന്ധുമിത്രാദികളുടെയും മുൻപാകെ രേഖപ്പെടുത്തുന്നു. ഒരു വാക്കുകൂടി, മോശ മരിച്ചിട അടക്കിയെടുത്ത് ഞാൻ പോയി. ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് അവൻ അവനെ അടക്കി എന്ന വാക്യം. ഈ ആചാര്യൻ്റെ ഈ കബറടക്കം ഇന്ന് നടത്തുന്നത് യഥാർത്ഥത്തിൽ ദൈവം മരൂപിയായി സന്നിഹിതനായി മുഖ്യകാർമ്മികനായി നടത്തപ്പെടുന്നു. ഈ അഭിഷിക്തൻ്റെ ഭൗതിക ശരീരം ഭൗതികരായ പിതാക്കന്മാര് ദൃശ്യരായി അടക്കം ചെയ്യുന്നു. ഈ ആത്മാവിനെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി നൽകുന്നു. എൻ്റെയും മകൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം വീണ്ടും ഒരു പ്രാവശ്യം കൂടി രേഖപ്പെടുത്തുന്നു. വാക്കുകളെ ഉപസംഹരിപ്പിക്കുന്നു. ദൈവം കേൾക്കട്ടെ. ദൈവാലയത്തിലെ ശുശ്രൂഷ 2 മണിക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അഭിമന്യ ജോസഫ് മാർ ഭരദ്വാസ് തിരുമേനി പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇനി അനുശോചനം അറിയിക്കുവാനായിട്ടുള്ളവർ ചുരുങ്ങിയ വാക്കുകളിൽ അനുശോചനം അറിയിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കുറത്തിയാട് യെരുശലേം മാർത്തോമാ ഇടവയ്ക്ക് വേണ്ടി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്ന അത്രേ. കൊട്ടാരക്കര ചെങ്കുളം മാനുവൽ മാർത്തോമ ഇടവയ്ക്ക് വേണ്ടി മിസ്റ്റർ പി ജെ ജോൺ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ അനുശോചനം അറിയിക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നത്. കാൽവറ ക്രൂശിലെ മരണത്തിലോടും നമുക്ക് രക്ഷ നൽകി നമ്മെ വീണ്ടെടുത്ത കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അഭിമന്യ തിരുമേനി, വൈദ്യ വികാരി ജനറൽ, മറ്റ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹമേ, ബന്ധുമിത്രാദികളെ, കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ, എല്ലാവരുമേ, ഞാൻ ചെങ്കുളം ഇമ്മാനുവൽ മാർത്തോമാ പള്ളിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അച്ഛനെ പറ്റി പറഞ്ഞാൽ 69 മുതൽ 73 വരെ ഞങ്ങളുടെ പള്ളിയിലെ വികാരിയായിരുന്നു. കൊച്ചമ്മ കൈതക്കുഴി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു. ഏകദേശം 45 വർഷത്തിന് മുൻപ് അച്ഛനെ, അത് കൂടാതെ തന്നെ അച്ഛനെ എൻ്റെ വൈഫിൻ്റെ പെരുമ്പട്ടിയിൽ പല പല പ്രധാന കർമ്മത്തിലെല്ലാം അച്ഛൻ വരാറുണ്ട്. അങ്ങനെ അച്ഛനെ പരിചയപ്പെടാറുണ്ട്. പലയിടത്തും വെച്ചിട്ട് അച്ഛൻ്റെ സ്തുതിർഹമായ 4 വർഷത്തെ ജീവിതം മറക്കാൻ കഴിയത്തില്ല. അത്രത്തോളം അച്ഛൻ അവിടെ പ്രവർത്തിച്ചതാണ്. ആ കാലഘട്ടങ്ങളിൽ അത്ര വിദ്യാഭ്യാസം ഉള്ളവർ അവിടെ വന്നിട്ടില്ല. എന്നാൽ അച്ഛൻ അവിടെ പ്രവർത്തിക്കുകയും
എൻ്റെ പിതാവ് അവിടുത്തെ ട്രസ്റ്റി ശുശ്രൂഷകനൊക്കെ ആയിട്ട് പല വർഷം അവിടെ ഇരുന്നു. അച്ഛനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് കൊണ്ടാണ് അച്ഛൻ്റെ ഫോട്ടോ പേപ്പറിൽ കണ്ടപ്പോൾ തന്നെ എന്നെ ഓർത്തു. ഞാൻ ഞങ്ങളുടെ വികാരി അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛന് സംശയം ഞങ്ങളുടെ പള്ളിയിൽ ഇരുന്നതാണോ? ഞാൻ പറഞ്ഞു, ഞാൻ 4 വർഷം ഇവിടെ ഇരുന്ന അച്ഛനാണ്, മറക്കാൻ പറ്റത്തില്ല, നമുക്ക് പോയേ പറ്റൂ. അങ്ങനെയാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നത്. കൈതക്കുഴിയിൽ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ പള്ളി വരെ ബസ്സൊക്കെ വളരെ ചുരുക്കം ആ ഏരിയയിൽ. ആ കാലഘട്ടത്തിൽ കൈതക്കുഴി താമസിച്ചുകൊണ്ടാണ് അച്ഛൻ ശുശ്രൂഷയ്ക്ക് വരുന്നത്. 2, 4 ഞായറാഴ്ചകളാണ് ഞങ്ങൾ ശുശ്രൂഷയുള്ളത്. മറ്റുള്ളത് കോഴിക്കോട് ഓയൂർ ഇടവകയും മരുതമ്പള്ളി ഇടവകയുമാണ്. ഞങ്ങളവിടെയൊക്കെ വരുമ്പോഴൊക്കെയും കാലക്കുളം പിടിച്ച് ആ വഴിയിലൂടെ നടന്ന് നടന്ന് ബന്ധപ്പെട്ടാണ് അച്ഛൻ എന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. 4 വർഷം സുദീർഘമായ ശുശ്രൂഷ ചെയ്ത അച്ഛനെ മറക്കാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിച്ചവരൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് തീർച്ചയായും വേദനകളുണ്ട്, സഹിക്കമ്യാത്ത അടക്കമ്യാത്ത വേദനകളുണ്ട്. എന്നാൽ നമ്മുടെ മാതാവും പിതാവുമായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സമാധാനം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് അന്വേഷിച്ചു പോകുന്നു, അത് ലോകം തരുന്നതുപോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സമാധാനത്താൽ കുടുംബാംഗങ്ങളെ എല്ലാവരെയും നിറയ്ക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയുന്നു. എല്ലാവിധമായ ആദരാഞ്ജലികളും ഞങ്ങളുടെ ഇടവകയുടെ പേരിൽ അർപ്പിക്കുന്നു. അതിൻ്റെ ഞങ്ങളെ സ്നേഹസൂചകമായി കൊണ്ടുള്ള റീത്ത് കോട്രസ്റ്റി മിസ്റ്റർ ജോൺ ഇപ്പോൾ സമർപ്പിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. കുടുംബയോഗത്തിന് വേണ്ടി ശ്രീ പി സി തോമസ് അനുശോചനം അറിയിക്കുന്നത്. നടത്തുവാൻ തക്കവണ്ണം അച്ഛൻ്റെ നല്ല ആലോചനകളൊക്കെയും ഞങ്ങളെ വഴി നടത്തിയിട്ടുള്ളതാണ്.
അച്ഛൻ്റെ വേർപാടിൻ്റെ വേദനിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളോട് തൻ്റെ പ്രിയപ്പെട്ട പിതാവെ, ജീവനും രക്തവും കൊടുത്ത് വീണ്ടെടുത്ത കുഞ്ഞാടുകളെ പാലിക്കുവാൻ വേണ്ടി ആടുകളുടെ ഉടയവനായ യജമാനൻ നന്നാ യുവത ചെറുപ്രായത്തിൽ തന്നെ അച്ഛനെ ഏൽപ്പിക്കുകയായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഇടവുകളിൽ രാപകരില്ലാതെ പ്രവർത്തിക്കുകയും അന്ത്യസമയത്തോടടുത്തപ്പോൾ പ്രിയ രക്ഷകൻ നന്നെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിലെ വിശ്വസ്തനായുണ്ട്, അധികത്തിന് നിന്നെ വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നമുക്ക് യാതൊരു കാരണവശാലും ദുഃഖത്തിനൊരു അവകാശവുമില്ല. പൂർവ്വ പിതാക്കന്മാരോടും മറ്റ് നമ്മുടെ പരിശുദ്ധന്മാരോടും കൂടെ ഇന്ന് സ്വർഗരാജ്യത്തിലെ സന്തോഷത്തിൻ്റെ മണിയറയിലെ അച്ഛനെ വസിക്കുകയാകും. തുടർന്നുള്ള ജീവിതത്തിലെ അച്ഛൻ്റെ ഭവനത്തിനും ഇടവേയിലും സമൂഹത്തിനും വലിയ ഒരു വിടവ് വന്നിരിക്കുകയാകും. നമ്മളെ നിശ്ചലരായാതെ നമ്മുടെ കൈകളെ വശങ്ങളിലേക്ക് ഉയർത്തി മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും അതിവേദനകളിലും സഹകരിച്ചുകൊണ്ട് അച്ഛൻ്റെ വേലയെ നമുക്ക് പൂർത്തീകരിക്കാം. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദുഃഖത്തിലെ കഴിയുന്നതായ കുടുംബാംഗങ്ങളോട് അച്ഛമ്മയോടെ നെടുവേലി കുടുംബത്തിൻ്റെ അഗാധമായ അനുശോചനവും എൻ്റെ അനുശോചനവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കുടുംബത്തിന് വേണ്ടി ചുമതലക്കാരെ റീത്ത് സമർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA അനുശോചനം അറിയിക്കും. പ്രിയപ്പെട്ട അധ്യയലച്ഛൻ്റെ വേർപാടിൽ വേദനയിലായിരിക്കുന്ന എല്ലാവരോടും വേദന പങ്കുവെച്ച് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഏറ്റവും സുദീർഘമായ ഇടയ ശുശ്രൂഷ അച്ഛൻ പൂർത്തിയാക്കിയെന്ന് നമുക്ക് ഓർമ്മിക്കാം. വൈദിക വൃത്തി ലോകപ്രകാരം ഒട്ടും ആകർഷണീയമല്ലാതിരുന്ന കാലത്ത് ദൈവവിളിയായി സ്വീകരിച്ച് നിരവധി പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിച്ച് അതിജീവിച്ച് എന്നും നേരിൻ്റെ പക്ഷത്ത് സത്യ സുവിശേഷത്തിൻ്റെ വെളിച്ചം ഏന്തി പ്രവർത്തിക്കാൻ അച്ഛന് കഴിഞ്ഞിരുന്നുവെന്ന് നമുക്ക് കൃത്യം ഓർമ്മിക്കാമല്ലോ. അതുകൊണ്ട് ധന്യമായ ഒരിടയ ശുശ്രൂഷ പൂർത്തിയാക്കിയ, ജീവിതം സഫലമാക്കിയ ഒരു വ്യക്തിത്വമാണ് നമ്മിൽ നെടുക്കപ്പെടുന്നത് എന്നത് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമായി മാറുകയാണ്. അച്ഛൻ്റെ മകൻ ജോജു എൻ്റെ സഹധർമ്മിണിയോടൊപ്പം കോളേജിൽ പ്രവർത്തിക്കുകയാണ്. എൻ്റെ ഭാര്യ ഇന്ന് സ്ഥലത്തില്ല. അവർ ജോജുവും എൻ്റെ സഹധർമ്മിണി ഒരുമിച്ച് ഡൽഹിയിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ അനുശോചനം കൂടി അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞങ്ങളെല്ലാവരുടെയും, എൻ്റെയും കുടുംബത്തിൻ്റെയും, എൻ്റെ പിതാവിൻ്റെയും അപ്പച്ചനും അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് സ്ഥലത്തില്ല, പിതാവിൻ്റെയും അവിടെ കുടുംബത്തിൻ്റെയും, അതോടൊപ്പം ഈ അച്ഛനെ ബഹുമാനിക്കുന്ന ഈ നാട്ടിലെ ഇവരുടെയും ദുഃഖം വിനയപൂർവ്വം ഞാൻ അറിയിക്കുന്നു, എൻ്റെ അനുശോചനം അറിയിക്കുന്നു. ഇനി അനുശോചനം അറിയിക്കാനുള്ളവർ ഒറ്റ വാക്കിൽ അനുശോചനം അറിയിക്കണം എന്ന സ്നേഹത്തോട് ഓർമ്മിപ്പിക്കട്ടെ. ഇനി ധാരാളം ആളുകൾ അനുശോചനം അറിയിക്കേണ്ടതായിട്ടുണ്ട്. നിക്കോൾസൺ സ്കൂളിന് വേണ്ടി പ്രൊഫസർ എലി ടി ഫിലിപ്പ് അനുശോചനം അറിയിക്കുകയും പ്രിൻസിപ്പൽ റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നത്. മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘത്തിന് വേണ്ടി റെവറൻഡ് ഡെയ്ൻസ് ബി ഉമ്മൻ അച്ഛൻ ജനറൽ സെക്രട്ടറി അനുശോചനം അറിയിക്കും.
ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ദേഹവിയോഗത്തിലൂടെ മാർത്തോമാസിൻ്റെ ദാസവിശേഷക സംഘത്തിന് ഒരു നല്ല സ്നേഹത്തിൻ്റെയും അഭ്യുദയകാംക്ഷയുമാണ് നഷ്ടമായിരിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ അച്ഛൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ സംഘ ഓഫീസിനോട് വളരെ അടുത്ത് താമസിക്കുന്നതായ ബഹുമാനപ്പെട്ട അച്ഛന്മാരിൽ ഒരാൾ കൂടെയാണ് അച്ഛൻ. അച്ഛനെ ലഭിക്കാവുന്നതായ നല്ല വിദ്യാഭ്യാസം ലഭിച്ച പെട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ, അച്ഛൻ്റെ ശുശ്രൂഷകളിലൊക്കെ ആ ആഢ്യത്വവും ആ ശാന്തതയും എപ്പോഴും കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ അഭിമാനമായ സ്ഥാപനമാണ് എബ്രഹാം മാർത്തോമാ മെമ്മോറിയൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അച്ഛൻ്റെ സേവനം ദീർഘനാളുകൾ ലഭിച്ചു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനെ പഠിപ്പിച്ചതായ വിദ്യാർത്ഥികൾ ഇന്ന് സുവിശേഷ വേലയിൽ നിൽക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ സംഘത്തിന് ലഭിച്ചതായ സകല ശുശ്രൂഷകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇപ്പോൾ സംഘം ട്രഷറർ ജോസി കുര്യനോടൊപ്പം മറ്റ് ചുമതലക്കാരും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിൻ്റെ സൂചകമായ റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. മുന്നുവേണ്ടി പ്രൊഫസർ എലി ടി ഫിലിപ്പ് അനുശോചനം അറിയിക്കും. അഭിമന്യ തിരുമേനി വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സ്നേഹിതരെ, ഓരോ മരണം കേൾക്കുമ്പോഴും നാം ഭയന്ന് പോവുക ചെയ്യുന്നത്. ഓരോ മരണവും മരണം സാധാരണമാണ്, എന്നാൽ ഒരു വലിയ യാഥാർത്ഥ്യമാണ്, ധാരാളം ദുഃഖമുണ്ടാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാം സ്നേഹിക്കുകയും നാം ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ ദുഃഖമുണ്ട്, വളരെ ഷോക്കാണ്, ഷോക്ക്ഡാണ്. അതുപോലെയായിരുന്നു ഇന്നലെ ആരോ വിളിച്ചെന്നോട് പറഞ്ഞപ്പം അത്യാലി അച്ഛൻ കടന്നുപോയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഷോക്കായിപ്പോയി. ഒരു കുറ്റബോധം, ഞാൻ അച്ഛനെ അടുത്ത കാലത്ത് കാണാനായിട്ട് പോയില്ലല്ലോ എന്ന്. അച്ഛൻ ഒരു ഉന്നത കുടുംബത്തിലെയാണ്, പുരോഹിതന്മാരെ സംബന്ധിച്ച് ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അംഗമാണ് അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ വലിയ പാരമ്പര്യമാണ്, അച്ഛൻ അതിൻ്റെ ഉടമയായിരുന്നു അച്ഛൻ. പക്ഷേ അച്ഛനെ വെറും അച്ഛനായിട്ട് അല്ലെങ്കിൽ വേറെ ഇടവകയിൽ പ്രവർത്തിച്ച ഒരു അച്ഛനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് വെച്ചാൽ ഞാനിവിടെ ഇല്ലായിരുന്നു. പക്ഷേ നിക്കോൾസൺ സ്കൂളിൻ്റെ മാനേജറായപ്പം അച്ഛൻ അവിടുത്തെ ചാപ്ലെയിനായിരുന്നു. അന്ന് മുതലാണ് എനിക്ക് അച്ഛനെ പരിചയം. അച്ഛൻ അവിടെയുള്ള കുട്ടികളെയൊക്കെ അറിയാമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും അവിടെ വരുമായിരുന്നു, കുർബാന അനുഷ്ഠിക്കുമായിരുന്നു. ആദ്യ കുർബാനയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രിപ്പയർ ചെയ്യുകയും അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആരെങ്കിലും ഒരു തിരുമേനി വന്ന് ആദ്യ കുർബാന കൊടുക്കുന്നതിന് തുടങ്ങിയാൽ അച്ഛൻ എപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അച്ഛന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ സ്നേഹമായിരുന്നു. എന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെ അച്ഛൻ ചെയ്തത് ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടല്ല, പക്ഷെ സ്നേഹ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. അച്ഛൻ അച്ഛൻ ഞങ്ങളുടെ ഒരു സ്നേഹിതനായിരുന്നു. അച്ഛൻ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പോരായ്മകളെ, നിക്കോൾസൺ സ്കൂളിൻ്റെ പോരായ്മകളെ ഒരിക്കലും ചൂണ്ടിക്കാണിച്ചില്ല. ഞങ്ങളുടെ സാധ്യതകളെയും ഞങ്ങളുടെ നേട്ടങ്ങളെയുമാണ് അച്ഛൻ എപ്പോഴും ചൂണ്ടിക്കാണിച്ചത്. എല്ലാം ഞങ്ങളെയൊക്കെ അച്ഛന് പരിചയമായിരുന്നു. ഒരു സെൻസ് ഓഫ് ഹ്യൂമറുള്ള അച്ഛനായിരുന്നു. അച്ഛൻ വന്ന് ചോദിക്കും, എലി ടി ഫിലിപ്പ് എന്ത് പറയുന്നു? ഓ, ഒന്നുമില്ല അച്ഛ. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അച്ഛൻ ഒരു ഇറ്റ് വാസ് എ വേ ഓഫ് ഈസ് ഗ്രീറ്റിംഗ്. എല്ലാ ടീച്ചേഴ്സിനെയും അച്ഛൻ അറിയാമായിരുന്നു. അങ്ങനെ അച്ഛൻ ഞങ്ങളെയൊക്കെ സ്നേഹിച്ചു, ഞങ്ങളെയൊക്കെ നല്ല ക്രിസ്തീയ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു. നിക്കോൾസൺ സ്കൂളിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് കഴിഞ്ഞ 18 വർഷം. അതുപോലെ തന്നെ അച്ഛൻ ആദ്യ കീമോതെറപ്പി കഴിഞ്ഞിട്ട് അച്ഛനോടെല്ലാവരും പറഞ്ഞു, ഇനിയും നിക്കോൾസണിൽ പോകേണ്ട ആവശ്യമില്ല. ഏകദേശം 18-20 വർഷം ഞങ്ങൾ ചാപ്ലെയിനായിരുന്നു. ഇപ്പം ഇനിയും പോകണ്ട, അപ്പച്ചൻ പോകണ്ടെന്നൊക്കെ പിള്ളേർ പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞു, ഒക്കുകയില്ല, എനിക്ക് അവസാനമായിട്ട് അവിടെ പോയേ ഒക്കത്തുള്ളൂ. അങ്ങനെ അവസാനം ആ ലാസ്റ്റ് അക്കാഡമിക് ഇയറിലെ ലാസ്റ്റ് സൺഡേയിൽ അച്ഛൻ കീമോതെറപ്പി കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഞങ്ങൾക്ക് കുർബാന എടുത്തു. അച്ഛന് അത് ഞാൻ അതിനായിട്ട് ഞാൻ അച്ഛനോടും അച്ഛൻ്റെ കുടുംബത്തോടും നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം പറയുന്നു. എനിക്ക് മിസ്സസ് ഏലിയാമ്മ മാത്യുവിനെ നല്ല പരിചയമാണ്. ഞാൻ സേവികാ സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് കൊച്ചമ്മ അവിടെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. വളരെ ശാന്തമായ ഒരു സ്ത്രീ, വളരെ പക്വതയുള്ള ഒരു സ്ത്രീ. ശബ്ദം ഒരിക്കലും ഉയർത്തി ഞാൻ കേട്ടിട്ടില്ല, എന്നാൽ ഡിസിപ്ലിൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ നല്ല ഒരു ക്രിസ്ത്യാനിയായിരുന്നു, നല്ല ഒരു അമ്മ, നല്ല ഒരു ഭാര്യ, നല്ല ഒരു മുത്തശ്ശി.
അതുപോലെ അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി കാത്തു സൂക്ഷിച്ചു ശുശ്രൂഷിച്ചു എന്നെനിക്ക് സംശയം കൂടാതെ പറയാം. അതുകൊണ്ട് ഇന്നിപ്പം കടന്നുപോയ അച്ഛനും അച്ഛനെ പറ്റി ഞങ്ങൾക്കുള്ള ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. നിക്കോൾസൺ സ്കൂളിൻ്റെ കണ്ടോളൻസസ് അറിയിക്കുന്നു. ആ സങ്കടം ഞങ്ങളും പങ്കുചേർന്ന് ആ ദൈവം നമുക്ക് സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ സുവിശേഷ സേവിയ സംഘത്തിനു വേണ്ടി വൈസ് പ്രസിഡന്റ് ശ്രീമതി റേച്ചൽ തോമസ് ചുരുങ്ങിയ വാക്കിൽ അനുശോചനം പറയുന്നു. എൻ്റെ ഇടവകക്കാരോടൊരു അഭ്യർത്ഥനയുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്മാർ പലരും ഇരിക്കാൻ സീറ്റ് കിട്ടാതെ ഇവിടെ ഇടനാഴിയിൽ നിൽക്കുകയാണ്. ദയവു ചെയ്ത് നമ്മുടെ ഇടവകയിലെ അംഗങ്ങൾ അത് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട അച്ഛന്മാരെ അവിടെ ഇരുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയാച്ചൻ്റെ വേർപാടി ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കൊച്ചുമ മക്കൾ, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ, വിശ്വാസ സമൂഹമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട അച്ഛനെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മാർത്തോമാ സുവിശേഷ സേവിയാ സംഘം അച്ഛനോടും കൊച്ചുമ്മയോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള എല്ലാ ഇടവകളിലും സേവികാ സംഘത്തെ പ്രോത്സാഹിപ്പിക്കുകയും വേദ തിരുവചനം പഠിപ്പിക്കുകയും ആവശ്യമായ എല്ലാ കൈ താങ്ങലും നൽകി സേവിയാ സംഘത്തെ നയിച്ചു ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അച്ഛൻ വനിതാ മന്ദിരത്തിൽ നടക്കുന്നതായിട്ടുള്ള ബൈബിൾ സ്കൂളിലെ ദീർഘകാലം അധ്യാപകനായി പ്രവർത്തിച്ചു. ചാപ്പലിലെ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. മാത്രമല്ല കൊച്ചുമ സേവിയാ സംഘത്തിൻ്റെ കെ ജി എൻ യു പി സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയായി ദീർഘകാലം സേവനം ചെയ്തു. കൊച്ചുമയുടെ സേവനം ഇന്നും സ്മരിക്കപ്പെടുന്നു. ആത്മാർത്ഥമായി സത്യസന്ധമായി സ്കൂളിനെ സേവിപ്പാനായിട്ട് കൊച്ചുമയ്ക്കിടയായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷവും സേവിയാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായിരുന്നു. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും ആയിരിക്കുന്ന കൊച്ചുമ്മമാരെ കരുതുന്നതിൻ്റെ ഫലമായി അച്ഛൻ മാസത്തിൽ ഒരിക്കൽ വിശ്രാന്തി ഭവനിലെത്തി അവിടുത്തെ ചാപ്പലിൽ കുർബാന നടത്തിയത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. അച്ഛൻ്റെ ആരാധനയും ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും തിരുവചന ശുശ്രൂഷയും സേവിയാ സംഘത്തിന് എന്ന് മുതൽക്കൂട്ടായിരുന്നു. ആത്മീയ ദർശനം നൽകുന്നതിനായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷകൾ സഹായിച്ചു എന്ന് നന്ദിയോടുകൂടെ ഓർക്കുന്നു. മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ എല്ലാ അനുശോചനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചുമാ കുടുംബാംഗങ്ങൾ, സമാധാനത്തിന് വേണ്ടി കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ള ഉറപ്പും തരുന്നു. ഞങ്ങളുടെ ആദര സൂചകമായി ട്രഷറർ വത്സ മാത്യുവും സേവിയാ സംഘ കുടുംബാംഗങ്ങളും ചേർന്ന് റീത്ത് സമർപ്പിക്കുന്നു. പസ്ക്യാമോസ് ഫെലോഷിപ്പിന് വേണ്ടി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നത്, മാർത്തോമാ സൺഡർ സ്കൂൾ സമാജത്തിന് വേണ്ടി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നത്. നിരണം മാരാമൺ ഭദ്രാസന സേവിയാ സംഘത്തിന് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നത്രേ. തിരുവല്ലിപ്പുഴ ക്രിസ്തോസ് മാർത്തോമാ ഇടവകയെ പ്രതിനിധീകരിച്ച് ഇടവകയുടെ സെക്രട്ടറി ശ്രീ ജോർജ് കെ വർഗീസ് അനുശോചനം അറിയിക്കുകയും ചുമതലക്കാരും ക്രൈസ്തവ സമിതിയും ചേർന്ന് റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നത്ര. അഭിമന്യ തിരുമേനിമാരെ, ആദരണീയരായ വികാരി ജനറാൽമാർ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സഭാ സെക്രട്ടറി,
അത്യാൽ കുടുംബ അംഗങ്ങളെ, ഇരുവള്ളി പ്രാ ക്രിസ്തോസ് മാർത്തോമ ഇടവക അംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുമേ, 1984-89 കാലയളവിലാണ് ബഹുമാനപ്പെട്ട ജോർജ് ജോൺ അത്യാൽ അച്ഛൻ, അതായത് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അത്യാലി അച്ഛൻ ഈ ഇടവകയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നത്. അന്ന് ഇപ്പോഴുള്ള ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ഏകദേശം പകുതിയോളം എത്തി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇന്നത്തെ പോലെ വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നില്ലല്ലോ അത്. എന്നാൽ ബഹുമാനപ്പെട്ട അത്യാലി അച്ഛൻ ഇവിടെ ചുമതലയേറ്റ ശേഷം ഇടവകയിലെ എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഏകോപിപ്പിച്ച് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി അക്ഷീണം പ്രവർത്തിച്ചു. അത് വളരെ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് അച്ഛന് സാധിക്കുകയും ചെയ്തു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇരുവള്ളിപ്പുറ ക്രിസ്തോസ് മാർത്തോമ ഇടവക, പ്രത്യേകിച്ച് ഇടവകയുടെ നിർമ്മാണത്തിൽ അച്ഛൻ കാണിച്ച ശുഷ്കാന്തി, അതൊക്കെ ഓർത്ത് ഈ ഇടവക എന്നും അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ ഇവിടെ ചാർജ് എടുത്ത അന്ന് മുതൽ ഇടവകയിലെ ഓരോ വ്യക്തികളെയും മനസ്സിലാക്കുകയും, നമുക്കറിയാം, ഇടവക അംഗങ്ങൾക്കറിയാം, ഇവിടെ പ്രത്യേകിച്ച് പോർച്ചിൽ വന്ന് അച്ഛൻ ആരാധന തുടങ്ങുന്നതിന് ഒരൽപ്പം സമയം മുമ്പ് നിൽക്കും. സ്ഥിരമായി പള്ളിയിൽ വരുന്ന ഒരാളെ 2 ഞായറാഴ്ചകളിലെങ്കിലും കണ്ടില്ലെങ്കിൽ അച്ഛൻ ചോദിക്കും, ഇന്നലെ എവിടെ പോയിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചയിൽ എവിടെയായിരുന്നു എന്ന്. അങ്ങനെ ഓരോരുത്തരോടും വളരെ വ്യക്തിപരമായ സൗഹൃദം നിലനിർത്തുവാൻ, അത് സൂക്ഷിക്കുവാൻ അച്ഛൻ അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ 15 വർഷക്കാലത്തോളം ഭാഗ്യസ്മരണീയനായ യുഹാനോൻ മാർത്തോമ മെത്രാപ്പോലിത്തയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുവാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അതും അച്ഛന് ലഭിച്ച അംഗീകാരം തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭയോടും ഇടവകയോടും എന്നും പ്രതിബദ്ധമായിരുന്ന ഒരു കുടുംബമായിരുന്നു അച്ഛൻ്റേത്. അതിനുദാഹരണമാണ് നേരത്തെ ഇവിടെ അനുശോചനം പറഞ്ഞവരൊക്കെ പറഞ്ഞല്ലോ, നിക്കോൾസൺ സ്കൂളിൻ്റെ ചാപ്ലൈനായി ദീർഘകാലം അച്ഛൻ സേവനം ചെയ്തു. സാമ്പത്തിക നേട്ടമോ മറ്റ് പദവികളോ ഒന്നും ആഗ്രഹിക്കാതെ പലപ്പോഴും ഞങ്ങളൊക്കെ ആരാധനയ്ക്ക് കടന്നു വരുന്ന സമയത്ത് കാണാറുണ്ട്, അച്ഛൻ നിക്കോൾസൺ സ്കൂളിലെ ശുശ്രൂഷ പൂർത്തിയാക്കി തിരികെ നടന്നു പോകുന്നത്. അതുപോലെ തന്നെ ശുശ്രൂഷയ്ക്കായി പോകുന്നതും നടന്നാണ്. അച്ഛൻ്റെ ആ വലിയ മനസ്സിനെ ഇടവകയായി അംഗീകരിക്കുന്നു. ഇതെല്ലാം തന്നെ അച്ഛന് പൈതൃകമായി ലഭിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് തുടരുന്നതിനായി അച്ഛൻ്റെ മകൻ പ്രിയ ജോജോ സാറ് ഇപ്പോഴും ഇടവകയുടെ സൺഡേ സ്കൂൾ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. ഇടവകയ്ക്കുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു.